ഷെയ്ഖ് ഹസീന, നമുക്കറിയാം പഴയ സ്വാതന്ത്ര്യ സമര പോരാളി കൂടി എന്നവർ വിളിക്കുന്ന മുജിബുർ റഹ്മാന്റെ മകളാണ്. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ബംഗ്ലാദേശ് യുദ്ധം നടക്കുന്നത്. ബംഗ്ലാദേശ് വിമോചനത്തിനു വേണ്ടിയുള്ള മുക്തിവാഹിനി എന്ന് പറയുന്ന പാകിസ്ഥാനെതിരായി ബംഗ്ലാദേശിലെ ജനങ്ങൾ ബംഗാളി വികാരം ഉയർത്തിക്കൊണ്ടാണ് അവർ ഉയർത്തിയത്. അവിടെ ജാതിയും വർഗീയതയൊന്നും അവർ ഉണ്ടെന്നില്ല, ബംഗാളികൾ എന്നതായിരുന്നു അവരുടെ വികാരം. അതുകൊണ്ടാണ് മുക്തിവാഹിനി എന്ന് വന്നത്. ബംഗ്ലാദേശിൽ പാകിസ്ഥാനിലുള്ളതിനേക്കാളൊക്കെ കൂടുതൽ ഹിന്ദുക്കളുണ്ട്, ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്, സംഗതികളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, അവിടെ ഒരു കാരണം കിട്ടി അവർക്ക് സംവരണവുമായി ബന്ധപ്പെട്ട്, പ്രാദേശിക ജനതയുടെ സംവരണമൊക്കെയായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു കലാപം അവിടെ ഉണ്ടാവും. ഈ കലാപത്തിൽ പ്രധാനമന്ത്രി ആയിരുന്ന ഹസീനയ്ക്ക് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ കഴിയാതെ വരുന്നു ഒരു വശം. മറുവശത്ത് അതിനെ ഇസ്ലാമിക തീവ്രവാദവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ ഹസീനയ്ക്കെതിരായ ശക്തമായ ഒരു ചേരി അവർ ഓപ്പൺ ചെയ്തു. അവരുണ്ടാക്കുന്ന കലാപം നേരിടാൻ സർക്കാരിന് കഴിയാതെ വരും. പാകിസ്ഥാന്റെയും ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിന്റെയും ബർമയുടെയും ഒക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ അവിടെയൊക്കെ ജനങ്ങൾ വലിയ സംഘർഷം ഉയർത്തിയാൽ സർക്കാരുകൾക്ക് നേരിടാൻ കഴിയാതെ വരികയും അവിടെ പട്ടാളം ഇറങ്ങുകയും ചെയ്യും. അതിൻ്റെ പുതിയ രൂപമാണ് ഇപ്പോൾ കാണുന്നത്. 1970 തുടക്കത്തിൽ ബംഗ്ലാദേശിൽ മുക്തിവാഹിനി വന്നതുപോലെ അന്ന് ജനാധിപത്യത്തിന് വേണ്ടിയാണ്, പാകിസ്ഥാനിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയാണ് വന്നതെങ്കിൽ ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പോൾ അവിടെ ഉയർത്തപ്പെട്ടിട്ടുള്ളത്. അത് ബംഗ്ലാദേശിന് നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യയുമായി ഒരു നല്ല ബന്ധം ബംഗ്ലാദേശിന് അനിവാര്യമാണ്. കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തിയിൽ വലിയ തോതിൽ പട്ടാളത്തെ നമ്മൾ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളിടത്ത് അങ്ങനെ ഒരു പട്ടാളത്തെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. ഒന്ന്, ബംഗ്ലാദേശ് ഒരു ദുർബലമായ സൈന്യമാണ് അവർക്കുള്ളത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയമായി അവിടെ ഏത് ഭരണം വന്നാലും ഇന്ത്യയുമായി ഒരു നല്ല ബന്ധത്തിന് അവർ ശ്രമിക്കും. കാരണം അവരുടെ സുരക്ഷയും അത് വളരെ പ്രധാനമാണ്. ഇന്ത്യയുമായി ഒരു സംഘർഷത്തിലേക്ക് പോയിക്കൂടാ. പക്ഷെ ഇപ്പോൾ ഈ ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രീയം അവിടെ വരുമ്പോൾ അവിടെ വലിയ തോതിലുള്ള സംഘർഷമുണ്ടാകുന്നു. അവിടെ വളരെ എന്താ പറയുക, സാഹസികമായിട്ടാണ് തൻ്റെ പാലസിൽ നിന്ന് ഇന്ത്യയിലേക്ക് അവരെത്തിയത്. വലിയ തോതിൽ പട്ടാളം അവിടെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. ഈ പട്ടാളം എങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദികളെ നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുമായി അത് അവർ സന്ധി ഉണ്ടാക്കിയാണോ മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെ നമുക്കറിയില്ല. വേറെ ചില പ്രധാനമന്ത്രിമാരുടെ പേരൊക്കെ കേൾക്കാനുണ്ട്, നമുക്കറിയില്ല. അതെന്തായാലും അതിൻ്റെ അവിടെ നിൽക്കട്ടെ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രധാന പ്രശ്നം ഷെയ്ഖ് ഹസീന എത്ര കാലം ഇന്ത്യയിൽ ജീവിക്കും എന്നതാണ്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ ജീവിക്കുന്നത് ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദത്തിനെ ശക്തിപ്പെടുത്തുമോ എന്ന ഒരു ചോദ്യമുണ്ട്. അവർക്കെതിരായി അങ്ങനെ ഒരു വികാരം ഇവിടെ ഉണ്ടാകും. ബംഗ്ലാദേശിൽ 12% വരുന്ന ഹിന്ദു പോപ്പുലേഷൻ, അവർക്കെതിരെ വലിയ തോതിൽ ചിലരൊക്കെ ആക്രമണം നടത്തി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയ നാശങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവിടുത്തെ മുസ്ലിം സഹോദരന്മാർ തന്നെ അവിടുത്തെ ക്ഷേത്രങ്ങളും മറ്റും സംരക്ഷിക്കാൻ കുറെ മുമ്പോട്ട് വന്നിട്ടുണ്ട് എന്നാണ്. വലിയ കലാപങ്ങൾ കൂടി ഈ പട്ടാളം എങ്ങനെയാണ് അവിടെ നിയമക്രമസമാധാനം പാലിക്കുന്നത് എന്ന ചോദ്യമൊക്കെയുണ്ട്. ഹസീനയ്ക്ക് ബ്രിട്ടനിലേക്ക് പോകാനായിരുന്നു താല്പര്യം. അവരെ നമ്മൾ മനസ്സിലാക്കുന്നത് അവരെ വിസ നിഷേധിച്ചു എന്നാണ്, ഇങ്ങോട്ട് വരണ്ട എന്നവർ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഹസീനയ്ക്ക് എത്ര കാലം ഇന്ത്യയിൽ നിൽക്കാൻ കഴിയും, എത്ര കാലം ഇന്ത്യക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിയും? ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം സൗഹൃദത്തിൽ ഉള്ളത് ഇന്ത്യയുടെ പട്ടാള ചെലവ് കുറയ്ക്കാൻ ഗുണകരമാണ് എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ സമാധാനം ഉണ്ടാകാൻ നമുക്ക് നീണ്ട അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത്. ബംഗാളിൻ്റെ അതിർത്തിയുണ്ട്, ആസാമിൻ്റെ അതിർത്തിയുണ്ട്, അപ്പോൾ അപ്പുറത്ത് ബർമ്മയുണ്ട്, ബർമ്മയും ചൈനയും തമ്മിലുള്ള ബന്ധമുണ്ട്, അരുണാചൽ പ്രദേശും ഇതുമായി ബന്ധമുണ്ട്, ചൈന അരുണാചൽ പ്രദേശിൽ കടന്നു കയറുന്നു തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കേവലം ഒരു ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നത്തേക്കാൾ ഇന്ത്യയുടെ രാജ്യരക്ഷയുമായി പോലും ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് ഉയർന്നു വരും. അപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിർത്തരുത് എന്ന് ബംഗ്ലാദേശിലെ സർക്കാർ ആവശ്യപ്പെടുകയും അങ്ങനെയൊക്കെ വരുമോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയൊക്കെ വന്നാൽ അത് വലിയ ഒരുപക്ഷെ ദീർഘകാല രാഷ്ട്രീയ പ്രതിസന്ധികളിലേക്ക് നയിച്ചേക്കും. ഇന്ത്യ ഗവൺമെൻറ്റിന് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു സമയമാണ്. ഏതായാലും ജനാധിപത്യം ബംഗ്ലാദേശിൽ അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. പലവട്ടം അവസാനിച്ചിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും തിരിച്ചു വരുമോ എന്ന് നമുക്കറിയില്ല. തിരിച്ചു വരണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് കൂടി അനിവാര്യമാണ്.